ഇരട്ട വോട്ടിനെതിരായ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. പ്രശ്നം അതീവ ഗുരുതരമെന്ന് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. എൻ കെ ഷിജുവാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഷിജു, എന്താണ് വിവരങ്ങൾ? രജനി, സംസ്ഥാനത്ത് ആകമാനമായി ഏതാണ്ട് 400,000-ലേറെ ഇരട്ട വോട്ടുകളോ കള്ളവോട്ടുകളോ ഉണ്ടെന്നും ഈ വോട്ടുകൾ മരവിപ്പിക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ നേരത്തെ 5 വട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും തുടർനടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ പരാതിക്ക് ആധാരമായ കാരണം. ഏതായാലും ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഈ ഹർജി വന്നു. ഹർജിയിൽ മറ്റു വാദങ്ങൾ തുടർവാദങ്ങൾ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി ഇതിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. അതിനായി തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റിയിട്ടുണ്ട് രജനി. ശരി ഷിജു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് സുതാര്യമാകണമെങ്കിൽ വോട്ടർ പട്ടിക സുതാര്യമാകണമെന്നും ചെന്നിത്തല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കള്ളവോട്ട് ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടി സി പി എമ്മിന് ഉള്ളതാണ്. ഇപ്പോൾ അത് ആസൂത്രിതമായും സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺഗ്രസ് ദേശീയ നേതൃത്വം എ ഐ സി സി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ്. ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകണം. ഇത് ന്യായമല്ല. ഒരേ ഫോട്ടോ വെച്ചിട്ട് 10-15 പേർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുത്തിരിക്കുകയാണ്. ആ കാർഡ് ആരുടേതാണ് ആർക്കും അറിയില്ല. അവർ വന്ന് വോട്ട് ചെയ്യാൻ പോകുന്നു. അടുത്തുള്ള മണ്ഡലങ്ങളിൽ നിന്ന് പോലും ആളുകളെ ഓരോ മണ്ഡലങ്ങളിലേക്കും വോട്ടർമാരായി ചേർക്കുന്നു. ആ ഐ ഡി കാർഡ് ആരുടെ കയ്യിലാണ്? പലരുടെയും ഫോട്ടോ ഈ വോട്ടർ പട്ടികയിൽ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇതെല്ലാം വളരെ ഗൗരവതരമായ കാര്യമല്ലേ? ഇങ്ങനെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. രാജ്യത്ത് ജാതി സംവരണം ഇല്ലാതായേക്കുമെന്ന് സുപ്രീംകോടതി പരാമർശം. സാമ്പത്തിക സംവരണമായിരിക്കും നിലനിൽക്കുക എന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണെന്നും സുപ്രീംകോടതി പരാമർശം നടത്തി. മറാത്ത സംവരണ കേസിൽ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു സുപ്രീംകോടതിയുടെ പരാമർശം. ഇന്ദിരാ സാനി കേസിലെ വിധി ഉൾപ്പെടെ പുനഃപരിശോധിക്കണോ എന്നത് സുപ്രീംകോടതി വിധി പറയാനായി മാറ്റി. മറാത്ത സംവരണ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ജാതി സംവരണം ഇല്ലാതായേക്കുമെന്ന സുപ്രീംകോടതി പരാമർശം. സാമ്പത്തിക സംവരണമാകും നിലനിൽക്കുക. അത് അടിസ്ഥാനപരവും നയപരവുമായ കാര്യമായതിനാൽ പാർലമെന്റാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കോടതി പറഞ്ഞു. പരിഷ്കൃത സമൂഹത്തിൽ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തേക്കാൾ സാമ്പത്തികാടിസ്ഥാനത്തിലുള്ള സംവരണം എന്ന വാദങ്ങൾ സ്വീകരിക്കാവുന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. സംവരണ പരിധി മറികടന്നുള്ള മറാത്ത സംവരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ 1992 മണ്ഡൽ കമ്മീഷൻ വിധി പുനഃപരിശോധിക്കണോ എന്നതിൽ സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം പൂർത്തിയാക്കി. സംവരണ പരിധി 50% കടക്കാൻ പാടില്ലെന്നാണ് ഇന്ദിരാ സാഹിനി കേസിലെ വിധി. ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്നായിരുന്നു കേരളമടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളുടെ വാദം. ഇന്ദിരാ സാഹിനി കേസിൽ സാമൂഹിക പിന്നാക്കാവസ്ഥ മാത്രമായിരുന്നു പരിഗണിച്ചിരുന്നത്. സാമ്പത്തിക പിന്നാക്കാവസ്ഥ കൂടി പരിഗണിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. സംവരണം തീരുമാനിക്കാൻ ഭരണഘടനയുടെ 15-16 അനുച്ഛേദങ്ങൾ പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് 102-ാം ഭരണഘടനാ ഭേദഗതിയെന്ന് മഹാരാഷ്ട്ര സർക്കാരും വാദിച്ചു. സാമ്പത്തിക സംവരണം സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്കുള്ള സംവരണത്തെ ഇല്ലാതാക്കും എന്ന വാദങ്ങളെയാണ് സുപ്രീംകോടതി വാക്കാൽ സ്വാഗതം ചെയ്യുന്നത്. വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ നിറഞ്ഞ അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാരുകൾ പോകുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒന്നിന്റെയും പേര് പറഞ്ഞ് തന്നെ ആർക്കും ബ്രാൻഡ് ചെയ്യാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എൻ എസ് എസുമായി അടുപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് അകൽച്ച ഇല്ല എന്നായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറുമായി നടത്തിയ അഭിമുഖത്തിലെ മറുപടി. സർക്കാരിന്റെ അഴിമതി ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നതിന് പിണറായി വിജയൻ തന്നെ പരിഹസിക്കുകയും സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിക്കുകയുമാണ്. പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും വെച്ചു പൊറുപ്പിക്കണോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആ ബ്രാൻഡിംഗ് ശ്രമത്തിൽ നിന്ന് മുക്തനായോ? തീർച്ചയായിട്ടും 100%. ഇപ്പൊ എന്നെ ആർക്കും ബ്രാൻഡ് ചെയ്യാൻ കഴിയത്തില്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് കൊടുമ്പിരി കൊള്ളുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയം വ്യക്തമാക്കിയത്. നേതൃസ്ഥാനത്തേക്ക് താൻ വേണ്ടെന്ന് എൻ എസ് എസ് ഒ ലീഗോ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് എൻ എസ് എസു ആയിട്ട് അകന്നത്? അത് ഞാനങ്ങനെ ആരുമായിട്ട് അകന്നിട്ട് ഒന്നുമില്ല. എനിക്കിപ്പോ അങ്ങനെ കേരളത്തിലെ എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണുള്ളത്. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു അടുപ്പമുണ്ടോ? അകൽച്ചയില്ല. ഉമ്മൻചാണ്ടി സജീവമായതിൽ സന്തോഷമേയുള്ളൂ. പാർട്ടിയിൽ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും ഞാൻ അതിൻ്റെ കൂടെയാണ്. അതിനകത്ത് ഒരു വ്യക്തിപരമായ അജണ്ടയും എനിക്കില്ല. ഞാൻ സന്യാസിയൊന്നുമല്ല. പക്ഷേ ഇപ്പോഴെൻ്റെ ലക്ഷ്യം UDF തിരിച്ചു വരിക എന്നുള്ളതാണ്.
ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകണം. നേമത്ത് കെ മുരളീധരൻ ജയിക്കും. എ കരുണാകരന്റെ മകന് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കെ മുരളീധരന് അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്, സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് വർഗീയ ധ്രുവീകരണത്തിനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. തന്റെ വരുതിക്ക് നിൽക്കാത്ത സമുദായങ്ങളെ അപമാനിക്കുകയാണ്. താനാണ് രാഷ്ട്രം എന്ന മട്ടിൽ പിണറായിയുടെ ഏകാധിപത്യ ഭരണമാണ് സംസ്ഥാനത്തെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സി പി എം ഞാനൊരു പത്രസമ്മേളനം നടത്തിയാൽ അപ്പോൾ തന്നെ 500-600 ആളുകൾ അപ്പോൾ വന്ന് ആക്രമിക്കുക, അതൊരു തെറ്റായ പ്രവണതയാണെന്നാണ് എൻ്റെ വിശ്വാസം. കേരളം ഉറങ്ങുമ്പോൾ താൻ സർക്കാരിൻ്റെ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഉണർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല താൻ നടത്തിയ പോരാട്ടങ്ങളിൽ ജനങ്ങൾ ഒപ്പമുണ്ടെന്നും ആവർത്തിച്ചു. എനിക്ക് മാധ്യമങ്ങൾ എന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിനപ്പുറം അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് നിങ്ങൾ നൽകുന്ന റേറ്റിംഗും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പ് മതി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ആഴക്കടൽ വിവാദത്തിൽ ലത്തീൻ വിഭാഗവും വിശ്വാസ വിഷയത്തിൽ എൻ എസ് എസും ഇടങ്ങി നിൽക്കുന്നതിനിടെ ഇന്ന് സി പി എമ്മിന്റെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സമുദായ വിഭാഗങ്ങളെ അണിനയിപ്പിച്ച് ഒപ്പം നിർത്താനാണ് സി പി എമ്മിന്റെ ശ്രമം. വ്യക്തികളുടെ വിശ്വാസം സംരക്ഷിക്കുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ സുകുമാരൻ നായർക്ക് മൊത്തം നായന്മാരുടെ വിതരണാവകാശമില്ലെന്ന് എം എം മണി തുറന്നടിച്ചു. എത്രയാവർത്തിച്ചിട്ടും ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ ലത്തീൻ സഭ സർക്കാരിനെതിരെ തിരിഞ്ഞു തന്നെ. വിശ്വാസ പ്രശ്നത്തിൽ എൻ എസ് എസ് പ്രസ്താവനകളും നിരന്തരം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. പ്രതിരോധം എങ്ങനെയെന്ന് തലപുകയ്ക്കുമ്പോഴാണ് നിർണായക സെക്രട്ടേറിയറ്റ് യോഗം. സുകുമാരൻ നായർ നടത്തുന്ന പ്രസ്താവനകൾ സംഘടനയുടെ പൊതുവികാരമല്ലെന്ന വിലയിരുത്തലിലാണ് സി പി എം. എങ്കിലും നിർണായക ഘട്ടത്തിൽ സമുദായ സംഘടനകളെ പിണക്കാനില്ല. എൻ എസ് എസ് വിമർശനങ്ങൾക്കിടെ വിശ്വാസത്തിൽ സ്വീകരിച്ച മാറിയ നിലപാടിലൂന്നി യു ഡി എഫിന് മറുപടിയുമായി സീതാറാം യെച്ചൂരി. എൻ എസ് എസുമായി മാത്രമല്ല ഒരു സമുദായ സംഘടനകളുമായും പ്രശ്നങ്ങളില്ലെന്ന് കടകംപള്ളിയും. We as a party and we when we are in government are committed to protecting that. That is something people have seen in practice. NSS ആകട്ടെ, SNDP ആകട്ടെ, KPMS ആകട്ടെ, മറ്റേതെങ്കിലും ജാതി സംഘടനകളാകട്ടെ, ആരും തന്നെ നിൽക്കുന്നില്ല. എല്ലാവരോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും പെരുമാറുന്ന ഒരാളാണ് ഞാൻ. ഇടതുപക്ഷ ഗവൺമെന്റും അങ്ങനെയാണ്. അനുനയ പ്രസ്താവനകൾക്കിടെ സുകുമാരൻ നായരെ തള്ളി എം എം മണി ഇന്ന് രംഗത്തെത്തി. NSS-ന്റെ നായന്മാരുടെ മുഴുവൻ വിതരണാവകാശി പുള്ളിയാണ്. അതിന് പുള്ളി സംഘടന നേതാവെന്ന നിലയിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കുറച്ച് കാണുകൾ കാണും, അതൊന്നും ഒരു വിഷയമില്ല. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ തീരദേശം കേന്ദ്രീകരിച്ച് മാത്രമായി കേന്ദ്ര നേതാക്കളെ അടക്കം ഇറക്കി കോൺഗ്രസ് പ്രചാരണം കടുപ്പിക്കുമ്പോൾ ഇടത് പ്രതിരോധത്തിന് സി പി എം രൂപം നൽകുമെന്നുറപ്പ്. സംവരണ വിഷയത്തിലടക്കം സ്വീകരിച്ച നിലപാടുകൾ എൻ എസ് എസ് കണക്കിലെടുക്കുമെന്നും സി പി എം പ്രതീക്ഷിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. അമിത്ഷാ പ്രചാരണത്തിന് വന്നത് സി പി എമ്മിനെ ജയിപ്പിക്കാനാണെന്ന് കെ സി വേണുഗോപാൽ. കോൺഗ്രസിന്റെ മുഖ്യ ശത്രു BJP ആണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ഒരു വ്യാജ ഏറ്റുമുട്ടൽ പ്രതീതിയാണ് BJP-യും CPM-ഉം ഉണ്ടാക്കുന്നത്. വ്യാജ ഏറ്റുമുട്ടൽ കാര്യങ്ങൾ നടത്തുന്നതിലൊക്കെ തന്നെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളാണ് അമിത്ഷായും. അപ്പൊ അതുകൊണ്ട് അതേ രീതിയിലാണ് ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും ഏറ്റുമുട്ടൽ നടത്തുന്ന പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി വ്യാജ ഏറ്റുമുട്ടൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇവർ തമ്മിൽ കോംപ്രമൈസ് ആണ്. ഞങ്ങൾ രണ്ടിടത്തും BJP-ക്കെതിരെ ശക്തമായ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ മുഖ്യ ശത്രു BJP ആണെന്ന നിലയിൽ തന്നെ രണ്ടിടത്തും പോരാടുന്നു. BJP-ക്ക് 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നുള്ള കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉമ്മൻചാണ്ടി. ഈ സമീപനം ജനാധിപത്യ വിശ്വാസികൾ എതിർക്കേണ്ടതാണ്. കേരളത്തിൽ ഇത് പറയാനുള്ള ധൈര്യം സുരേന്ദ്രന് എങ്ങനെയുണ്ടായിയെന്നും സംസ്ഥാനങ്ങളിൽ ഭരണം മറിച്ചിടാൻ മോദി ശ്രമിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. ഇത് ഒരു MP മാത്രമുള്ള പോണ്ടിച്ചേരി പോലും അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത് ശരിയല്ല എന്ന് അധികാരവും പണവും ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അത് കാണാതെ ഒരു സുരേന്ദ്രൻ്റെ പ്രസ്താവന മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് പോകുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് കാണേണ്ടത്. ഇത് ജനാധിപത്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും യോജിക്കേണ്ടവരാണ്. അപ്പം 35 പേരുണ്ടെങ്കിൽ ബാക്കി നോക്കിക്കോളാം എന്ന് പറയുന്നത് അതൊരു ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് നമ്മൾ കീഴടങ്ങി കൊടുക്കണോ അതോ അതിനോട് ഫൈറ്റ് ചെയ്യണോ? കോൺഗ്രസ് ഫൈറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് വന്നാലും അതിനെ ഫൈറ്റ് ചെയ്യും. ഗുരുവായൂരിൽ DSJP സ്ഥാനാർത്ഥി ദിലീപ് നായരെ പിന്തുണയ്ക്കാൻ BJP തീരുമാനം. ഗുരുവായൂരിൽ മികച്ച ജയം നേടുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവകാശപ്പെട്ടു. അതേസമയം തലശ്ശേരിയുടെ കാര്യത്തിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് പാർട്ടി. ഗുരുവായൂരിൽ DSJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് BJP. ശ്രീ ദിലീപ് നായരെ പിന്തുണയ്ക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ ശുപാർശ
പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ബി ജെ പി പിന്തുണ ഉറപ്പായതിന്റെ ആവേശത്തിലാണ് ഡി എസ് ജെ പി സ്ഥാനാർത്ഥി ദിലീപ് നായർ. ഇതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി ഇതിനു മുമ്പ് നമ്മൾ ബി ജെ പിയുടെ ഒരു ഘടകകക്ഷി ആവാൻ തന്നെയായിരുന്നു. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇതിന് ശ്രമിച്ചിരുന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എൽ ചേർക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. തലശ്ശേരിയിൽ ഉടൻ തീരുമാനമാകുമെന്ന് ബി ജെ പി നേതൃത്വം ആവർത്തിക്കുന്നുവെങ്കിലും തീർത്തും വെട്ടിലായ അവസ്ഥയിലാണ് പാർട്ടി. സ്വതന്ത്രൻ സി ഒ ടി നസീറിനെ പിന്തുണയ്ക്കുന്നതിൽ രണ്ടഭിപ്രായം. അപരന്മാരെ പിന്തുണച്ചാൽ കൂടുതൽ നാണക്കേടാകുമെന്ന ആശങ്ക. വിട്ടുനിൽക്കലിന്റെ ധാർമ്മിക പ്രശ്നം മറുവശത്ത്. മനസാക്ഷി വോട്ടെന്ന് ആഹ്വാനം ചെയ്താൽ വോട്ട് കച്ചവടമെന്ന പഴി കേൾക്കേണ്ടി വരുമെന്ന ഭയം. ഇങ്ങനെ പോകുന്നു ആശയക്കുഴപ്പം. എന്നാൽ തലശ്ശേരിയിൽ രണ്ടിലൊന്ന് തീരുമാനിച്ചില്ലെങ്കിൽ അണികളുടെ മനോവീര്യം കെടുമെന്ന പ്രശ്നവും അലട്ടുന്നു. ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. മൊത്തത്തിൽ വെട്ടിലായ സംസ്ഥാന നേതൃത്വം തലശ്ശേരി കുരു കഴിക്കാൻ തല പുകയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി പാലക്കാട്ട്. കോട്ടമൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ രാഹുൽ പങ്കെടുത്തു. മലമ്പുഴ ചിറ്റൂർ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും രാഹുൽ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറത്ത് പൊന്നാനി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും രാഹുൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് രാഹുലിന്റെ പര്യടനം. യു ഡി എഫ് ഹർത്താലിനിടെയും പ്രചാരണ ചൂടിനയവില്ലാതെ ഇടുക്കി. യു ഡി എഫ് ഇതര സ്ഥാനാർത്ഥികളാണ് മുൻ നിശ്ചയിച്ച പ്രകാരം പ്രചാരണം നടത്തുന്നത്. ഹർത്താലിനോട് അനുഭാവം പ്രകടിപ്പിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചാരണം ഭവന സന്ദർശനങ്ങളിൽ ഒതുക്കി. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള യു ഡി എഫ് ഹർത്താൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള ഹർത്താൽ ഇടുക്കിയിൽ ഏറെക്കുറെ പൂർണ്ണമാണ്. അതേസമയം എൽ ഡി എഫ്, എൻ ഡി എ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഹർത്താലിനിടെയും പ്രചാരണം സജീവമാക്കി. ഉടുമ്പൻചോലയിലെ ഇടത് സ്ഥാനാർത്ഥി എം എം മണി നെടുങ്കണ്ടത്ത് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ടിട്ടുള്ള പ്രവർത്തകരോടൊപ്പം തന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചെല്ലുന്നു. അപ്പോൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത രീതി തന്നെ നടക്കുന്നുണ്ട്. ഒരു ഒച്ച വെച്ചിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നില്ല എന്നുള്ള മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ഗ്രൗണ്ട് ലെവലിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഹർത്താലിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികളാരും പരസ്യപ്രചാരണത്തിന് ഇറങ്ങിയില്ല. തൊടുപുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി ജെ ജോസഫ് പ്രമുഖ വ്യക്തികളെ ഫോണിൽ വിളിച്ച് വോട്ടഭ്യർത്ഥിച്ചു. ഉടുമ്പൻചോലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ എം അഗസ്തി കട്ടപ്പനയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച ഹർത്താൽ പ്രകടനത്തിൽ പങ്കെടുത്തു. ഹർത്താലിന് പിന്നാലെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പ്രചാരണത്തിൽ കൂടുതൽ സജീവമാക്കാനാണ് യു ഡി എഫ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. മുന്നണികളുടെ ഭാഗമാകാൻ പലരും ചർച്ച നടത്തിയെന്നും പക്ഷേ ഒരു മുന്നണിയുടെയും ഭാഗമാകാൻ താല്പര്യമില്ലെന്നും 2020 കോർഡിനേറ്റർ സാബു ജേക്കബ്. 10 വർഷം ഭരണം കിട്ടിയാൽ സംസ്ഥാനത്തിന്റെ കടം പൂജ്യമാക്കാൻ കഴിയുമെന്നും സാബു ജേക്കബ് കൊച്ചിയിൽ പറഞ്ഞു. ഇന്ന് കേരളത്തിൽ 340,000 കോടി കടമുണ്ട്. 10 വർഷം 2020 ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഭരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 340,000 കോടി കടം സീറോ ആക്കി കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇനിയിപ്പോൾ ഏതെങ്കിലും മുന്നണിക്ക് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത 5 വർഷം കൊണ്ട് ഈ കടം ഇരട്ടിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റീവർക്ക് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10 വർഷം കൊണ്ട് നമുക്ക് ഈ 340,000 കോടി കടം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഒരിക്കലും 2020 സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാവുകയുമില്ല. ന്യൂസ് എറ്റ് വൺ തുടരുന്നു. എ കെ ആന്റണിക്കെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി എം എം മണി. ആന്റണി പൂർണ്ണ പരാജയമെന്നും കോവിഡ് കാലത്ത് കേരളത്തെ തിരിഞ്ഞുപോലും നോക്കാത്ത ആന്റണി പിണറായി വിജയന്റെ പാദസേവ ചെയ്യണമെന്നും എം എം മണി തുറന്നടിച്ചു. അതേസമയം എ കെ ആന്റണിയെ അപമാനിച്ച മണി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. കേരളത്തിൽ വീണ്ടും ഇടതു സർക്കാർ അധികാരത്തിൽ വന്നാൽ സർവനാശമെന്ന എ കെ ആന്റണിയുടെ വിമർശനത്തിനായിരുന്നു മന്ത്രി എം എം മണിയുടെ മറുപടി. ഈ ആന്റണി എന്ന് പറയുന്ന ആളിനെ അദ്ദേഹത്തിന് വല്ല വിവരമുണ്ടോ? എന്താ കോവിഡിനോട് അവരുടെ നിലപാടെന്താ? പട്ടിണി കിടന്ന് ജാകും. പിണറായി വിജയൻ എന്ന് പറയുന്ന ആളിനെ പാദസേവ ചെയ്യണം എ കെ ആന്റണി. സ്വന്തം പാർട്ടിയെ നോക്കാൻ കഴിയാത്ത, അതിനെ കേൾപ്പില്ലാത്ത, ആണത്തമില്ലാത്ത ഒരാൾ വന്ന് ഇവിടെ കൊരച്ചാൽ എന്നാ കൊതിക്കുമെന്ന് പറയുന്നത്? രാജ്യമെമ്പാടും ബി ജെ പി കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിച്ചപ്പോൾ അനങ്ങാതിരുന്ന ആന്റണിക്ക് കേരള സർക്കാരിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയെന്നും മണി കുറ്റപ്പെടുത്തി. അതേസമയം മണിയുടെ വിമർശനത്തിന് ഉടുമ്പൻചോലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ എം അഗസ്തിയുടെ മറുപടി ഇങ്ങനെ. ഇന്ത്യ കണ്ട ആദർശ ധീരന്മാരുടെ നിരയിലാണ് എ കെ ആന്റണി എന്നാണ് പ്രകാശ്കാരോട് അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതെങ്കിലും ഓർക്കുന്നതാണ്. മാപ്പ് ചോദിക്കണം,
അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ താക്കീതിയാണ്. എം എം മണിയുടെ പരാമർശങ്ങൾ പ്രചാരണങ്ങളിൽ മുഖ്യ വിഷയമാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് സുജിത് വയലാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കിഫ്ബി ആസ്ഥാനത്തെ റെയ്ഡിൽ കരാറുകാരുടെ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും കിഫ്ബി സിഇഒയും തമ്മിൽ വാക്കേറ്റം. പരിശോധനയ്ക്കായി എത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥ ടി ഡി എസ് കമ്മീഷണർ മഞ്ജിത് സിംഗും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമുമായിട്ടായിരുന്നു തർക്കം. അർദ്ധരാത്രിയിലും ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധന ഗൂഢാലോചനയെന്ന് കിഫ്ബി അധികൃതർ ആരോപിച്ചു. കിഫ്ബി വായ്പ വഴി നടപ്പാക്കുന്ന പദ്ധതികളുടെ നികുതി ആരടയ്ക്കുമെന്ന കാര്യത്തിലാണ് തർക്കം മുറുകുന്നത്. ഓരോ വകുപ്പിനും കീഴിൽ രൂപീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ വഴിയാണ് കിഫ്ബി പദ്ധതികൾക്ക് പണം നൽകുന്നത്. കരാറുകാരെ കണ്ടെത്തുന്നത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. കരാറുകാരൻ അടയ്ക്കേണ്ട ടി ഡി എസ് കുറവ് ചെയ്താണ് കിഫ്ബി കരാറുകാരുടെ അക്കൗണ്ടിലേക്ക് തുക നൽകുന്നത്. ടി ഡി എസ് ഓരോ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ അക്കൗണ്ടിലേക്കാണ് കിഫ്ബി കൈമാറുന്നത്. ഇത്തരത്തിൽ 100 കോടിയോളം രൂപ ടി ഡി എസ് ആയി 24 വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് കിഫ്ബിയുടെ വിശദീകരണം. എന്നാൽ ഇത്രയും നികുതി തുക ഇതേവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ ആരോപണം. നികുതി അടയ്ക്കേണ്ട ഉത്തരവാദിത്തം കിഫ്ബിക്കാണെന്ന് കമ്മീഷണർ മഞ്ജിത് സിംഗ് ഇന്നലെ നിലപാടെടുത്തു. ഇതോടെയാണ് തർക്കം തുടങ്ങിയത്. ഓരോ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനും കൈമാറിയ നികുതി തുകയുടെ രേഖകൾ വച്ചായിരുന്നു കെ എം എബ്രഹാമിൻ്റെ മറുപടി. നികുതി ലഭിച്ചില്ലെങ്കിൽ കിഫ്ബിക്കല്ല, കരാർ ഏറ്റെടുത്ത കമ്പനിക്കാണ് ഉത്തരവാദിത്തമെന്ന് കിഫ്ബി സിഇഒ മറുപടി നൽകി. ഇന്നലെ 12:30 ശേഷവും തർക്കത്തിൽ തീരുമാനമാകാതെയാണ് പിരിഞ്ഞത്. നിയമപ്രകാരം നികുതി അടയ്ക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടും അർദ്ധരാത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നത് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് നികുതി വകുപ്പിൻ്റെയും കിഫ്ബിയുടെയും ആരോപണം. കിഫ്ബിയെ തകർക്കാൻ കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുകയാണെന്ന ധനമന്ത്രിയുടെ ആരോപണത്തിനിടെയാണ് ഇഡിക്ക് പിന്നാലെ ആദായ നികുതി വകുപ്പിൻ്റെയും റെയ്ഡ്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതായത് പാർട്ടി അന്വേഷിക്കും. അധികാരത്തിൽ എത്തില്ലെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ബി ജെ പി മാറുമെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തനങ്ങളിൽ നിരാശരാണ് കേരളത്തിലെ ജനങ്ങൾ. സമീപഭാവിയിൽ തന്നെ ബി ജെ പി വലിയ സ്വാധീനമായി മാറും. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷയില്ല. എന്നാൽ 2 മുന്നണികൾക്കും ബദലായിരിക്കും ബി ജെ പി. സി വാട്ട് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ഇഫ് ദേ ആർ ബീങ് സ്ലാപ്ഡ് ബൈ ദി കേരള ഹൈക്കോർട്ട് ഇസ് ദി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് വാട്ട് ദേ ആർ ടോക്കിംഗ്. ദേ ആർ ഷെയ്ംലെസ് പീപ്പിൾ. ദാറ്റ് ഈസ് ദി ഓൺലി ഐ ക്യാൻ സേ. ഐ ഹാവ് നോ അതർ വേർഡ്സ്. പീപ്പിൾ ആർ ഫെഡ് അപ്പ് വിത്ത് ദി ബോത്ത് എൽ ഡി എഫ് ആൻഡ് യു ഡി എഫ്. 35 സീറ്റ് കിട്ടിയാൽ സർക്കാർ രൂപീകരിക്കാനാകുമെന്ന പ്രതീക്ഷയില്ല. കെ സുരേന്ദ്രന്റെ ആ പ്രസ്താവന പ്രഹ്ലാദ് ജോഷി തള്ളുന്നു. At this moment and within a day or two, I am visiting Kerala. I will ask, after exactly understanding in what context what he has said, I can comment. 3 seatil sthanarthikal illathathu partiye baadhikkillengilum endukonde angane sambhavichu enna BJP parishodhikkum. Whatever it is, as far as within the party also, how that technical mistake happened, that also we are inquiring. But at the same time, not having candidates in 2 or 3 places, that doesn't mean we do not have seriousness. കോൺഗ്രസ് മുക്ത കേരളം എന്നതിലൂടെ കോൺഗ്രസ് സംസ്കാര മുക്ത കേരളം എന്നതാണ് ലക്ഷ്യം. കോൺഗ്രസിന്റെ അഴിമതി സംസ്കാരമാണ് സിപിഎമ്മിനും ഉള്ളതെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രഹ്ലാദ് ജോഷി അവകാശപ്പെടുന്നു. പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പ്രധാനമന്ത്രിയുടെ ധാക്ക സന്ദർശനവും വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുകയാണ് ബിജെപി. വീൽചെയറിൽ മമതാ ബാനർജി നടത്തുന്ന പ്രചാരണ നാടകമെന്ന് നന്ദിഗ്രാമിലെ എതിർ സ്ഥാനാർത്ഥി സുവേന്ദു അധികാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നിർണായക വോട്ടെടുപ്പിന് നാളെ തുടക്കം. 30 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിനായി കനത്ത സുരക്ഷാ വലയത്തിലാണ് പശ്ചിമബംഗാൾ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ബിജെപി നടത്തുന്ന നീക്കങ്ങളെ മമതാ ബാനർജി ഒറ്റയ്ക്ക് പ്രതിരോധിക്കുന്നു. ബംഗ്ലാദേശ് ദേശീയ ദിനത്തിന് പ്രധാനമന്ത്രി ധാക്കയിലുള്ള ദിവസം നടക്കുന്ന വോട്ടെടുപ്പിൽ ഇക്കാര്യവും രാഷ്ട്രീയ വിഷയമാവുകയാണ്. 50 സീറ്റുകളിൽ സാന്നിധ്യമുള്ള മത്തുവ സമുദായത്തിന്റെ ക്ഷേത്രത്തിലാണ് മോദി നാളെ എത്തുന്നത്. തൃണമൂൽ വിട്ട് നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ എതിർക്കുന്ന സുബേന്ദു അധികാരിയുടെ കുടുംബത്തിന് ഏറെ സ്വാധീനമുള്ള കാത്തിയിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കവെ വീൽചെയറിലുള്ള മമതയുടെ പ്രചാരണത്തിനെതിരെ സുവേന്ദു ആഞ്ഞടിച്ചു. People knows everything. People not accepted this type of drama. People wants development card. നന്ദിഗ്രാമിൽ വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷയിലുള്ള സുബേന്ദു കാലുവാരി എന്ന് തന്നെ മമത വിളിച്ചതിനോടും പ്രതികരിച്ചു. Everybody knows who is opportunist. Mamata Banerjee is the big opportunist of West Bengal. People knows it.
294 അംഗ നിയമസഭ പിടിക്കാനുള്ള നിർണായക പോരാട്ടത്തിനാണ് പശ്ചിമബംഗാളിൽ നാളെ തുടക്കം കുറിക്കുന്നത്. സുവേന്ദു അധികാരിയുടെ കുടുംബത്തിന് ഈ മേഖലകളിലുള്ള സ്വാധീനത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന പ്രതീക്ഷ. കൊൽക്കത്തയിൽ നിന്ന് പി വടിവേലിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. തമിഴ്നാട്ടിലെ യുവജനത മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും കമൽഹാസൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും ശരത് കുമാർ. ജനപിന്തുണ കണ്ട് ആശങ്കപ്പെട്ടാണ് ആദായ നികുതി റെയ്ഡെന്ന് ശരത് കുമാർ കുറ്റപ്പെടുത്തി. കേരളത്തിൽ പിണറായി വിജയൻ അധികാര തുടർച്ച നേടുമെന്നും ശരത് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇതിനിടെ കോൺഗ്രസിൽ ചേർന്ന നടി ഷക്കീലയെ പാർട്ടിയുടെ താരപ്രചാരകയായി ചുമതലപ്പെടുത്തി. People are looking for a change alle a change varanamengil pinne oru effort irikkanam aa effort ipdi undu andha effort ku nichayamayittu oru jayam kittuvane enna nambikkai engalukkunda illa Kamalhasan chance is very bright youngsters are very close to him and youngsters are closely watching his movements and he has worked hard tarasthanarthigalumayi albudam srishtikkumenna avakashavadathilana moonam munani sarkar virudha votukalum yuvajanathayum kamalinoppam undenna pradeekshayilana nedirthum ശരത് കുമാർ, രാധിക, ശ്രീപ്രിയ തുടങ്ങിയ താരങ്ങൾ കോയമ്പത്തൂരിൽ ക്യാമ്പ് ചെയ്താണ് കമൽഹാസനായി വോട്ട് ചോദിക്കുന്നത്. അപ്പോസിഷൻ ഉള്ളവർ വീട്ടിലാണ് പിന്നെ റെയ്ഡ് നടക്കുന്നത് പറയുന്നത്. സോ ഇഫ് ദാറ്റ് ഇസ് ട്രൂ ദെൻ യു ആർ ഗിവിംഗ് മീ ന്യൂസ് ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ന്യൂസ് ദെൻ ഓൾ ഓഫ് അസ് വിൽ ബി റെയ്ഡ് ഇറ്റ് നോ പ്രോബ്ലം കീപ് റെയ്ഡിംഗ് മേബി യു ഹാവ് ടു കം ആൻഡ് ഗിവ് അസ് സം മണി ആൻഡ് ഗോ ഐ ഡോണ്ട് ഹാവ് മണി പിന്നെ എനിക്ക് നാളെ ഒരു റെയ്ഡ് വരില്ലേ. തെരഞ്ഞെടുപ്പിന് ശേഷവും ദ്രാവിഡ പാർട്ടികളുമായി സഖ്യമുണ്ടാകില്ല. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ തുടരണമെന്നാണ് ആഗ്രഹമെന്നും ശരത് കുമാർ വ്യക്തമാക്കി. കേരള ഇസ് ഗോയിങ് ഫോർ ഇലക്ഷൻ. അവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ നിശ്ചയമായിട്ട് വിജയിപ്പിക്കുന്ന നമ്പിക്കുക എനിക്കുണ്ട്. ഇതിനിടെ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച നടി ഷക്കീല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സംസ്ഥാന പര്യടനത്തിനുള്ള ഒരുക്കത്തിലാണ്. താരസ്ഥാനാർത്ഥികളുമായി കളം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് മൂന്നാം മുന്നണി. വിനോദ് കൊളപ്പുഴയ്ക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾ ഇനിയും സംഭാവനകൾ പിരിക്കാം. 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഇറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. മുൻ നിലപാട് തിരുത്തി തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അനുകൂലിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്നത് സുതാര്യമല്ലെന്നും കള്ളപ്പണ ഇടപാടിനെ വഴിയൊരുക്കുമെന്നും ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ അഴിമതിക്ക് കാരണമാകുമെന്ന വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. ഇതോടെ 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 1 മുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വിൽക്കാം. 2017 തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചത്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും തീരുമാനം റദ്ദാക്കാൻ കേന്ദ്രം തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി ആർക്കു വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാം. ബോണ്ടുകൾ വാങ്ങുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. നികുതിയും നൽകേണ്ട. ഇതുവരെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ ഏറ്റവും അധികം സംഭാവന കിട്ടിയ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ്. 2017 മുതൽ 2019 വരെയുള്ള കാലയളവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമായി 2760 കോടി രൂപ കിട്ടിയപ്പോൾ അതിൽ 1660 കോടിയും എത്തിയത് ബി ജെ പിയിലേക്കായിരുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സുതാര്യമല്ലെന്ന നിലപാടായിരുന്നു ആദ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്. എന്നാലിപ്പോൾ നിലപാട് മാറ്റി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാർ വാദങ്ങളെ അനുകൂലിച്ചു. സുപ്രീംകോടതിയുടെ അനുമതി കിട്ടിയതോടെ ഏപ്രിൽ 1 മുതൽ സ്റ്റേറ്റ് ബാങ്ക് വഴിയായിരിക്കും തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിൽപ്പന. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വർക്കലയെ രാജ്യാന്തര നിലവാരത്തിലെത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അജി SRM. ടൂറിസം മേഖലയിൽ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അജി പറയും. വർക്കല മൈതാനം എന്ന് പറയുന്ന പ്രദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന അതേ അവസ്ഥാവിശേഷത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനൊരു വലിയ മാറ്റം ഉണ്ടാകണം. വർക്കലയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും സുപ്രധാനമായ സ്ഥാനത്ത് നിൽക്കുന്ന വർക്കലയെ അതിൻ്റെ മുഖച്ഛായ മാറ്റിയെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇപ്പോൾ രൺദീപ് സിംഗ് സുർജേവാല മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. Well, then Shri Pinarayi Vijayan should resign and go away and walk out of the electoral contest. Shri Pinarayi Vijayan is the chief minister. The government has been with him for last 5 years. All the officers who are currently under the supervision of the election commission are officers of the state government. If he is permitting fraud to happen,
then the person permitting the fraud is more guilty. And it's like pot calling the kettle black. Mr. Pinarayi Vijayan, we know that LDF is committing this fraud, and it is the Congress party, our leader of opposition, Mr. Chennetala, Mr. Oman Chandy, Mr. K.C. Venugopal, our PCC president, we have unearthed the fraud. We are the ones who have taken the issue first to the chief electoral officer of the state and now to the Election Commission of India twice over. Don't think LDF can steal a victory by this. Congress നേതാവ് രൺദീപ് സിംഗ് സുർജേവാലയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് പോലീസ് വാഹനത്തിന് നേരെ വെടിയുതിർത്ത ഗുണ്ടാ സംഘത്തിലെ മൂന്ന് പേർ പിടിയിൽ. ഇവരിൽ നിന്ന് മൂന്ന് തോക്കും പിടിച്ചെടുത്തു. ഇന്നലെ രാത്രി 9:30 മിയ പദവിയിലാണ് സംഭവം. രാത്രിയിൽ നാട്ടുകാർക്ക് നേരെ തോക്ക് ചൂണ്ടി എന്ന വിവരത്തെ തുടർന്ന് അന്വേഷിച്ചു പോയ പോലീസിന് നേരെയായിരുന്നു ആക്രമണം. അക്രമികൾ ഉപയോഗിച്ചിരുന്ന വാഹനം വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പരിശോധന നടത്തി വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടെ വാഹനത്തിന് നേരെ രണ്ട് റൗണ്ട് വെടിവെക്കുകയായിരുന്നു. സംഭവത്തിൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഭാരത് ബന്ദിൽ കാർഷിക നിയമങ്ങൾക്കെതിരെ വൻ പ്രതിഷേധവുമായി കർഷക സംഘടനകൾ. വിവിധയിടങ്ങളിൽ കർഷകർ ട്രെയിൻ സർവീസും റോഡ് ഗതാഗതവും തടസ്സപ്പെടുത്തി. പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചാബ്, ഹരിയാന, ദില്ലി അടക്കമുള്ള 32 ഇടങ്ങളിലാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും പാൽ, പച്ചക്കറി വിതരണവും തടസ്സപ്പെട്ടു. കാർഷിക നിയമങ്ങൾക്കെതിരായ സമരം തുടങ്ങി 4 മാസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കർഷക സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബന്ദ് ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ പൂർണ്ണമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെയുള്ളിടങ്ങളിലായിരുന്നു കർഷക സംഘടനകളുടെ ബന്ദ്. വിവിധ സംസ്ഥാനങ്ങളിൽ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. ട്രെയിൻ തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് ഉത്തരേന്ത്യയിൽ വിവിധയിടങ്ങളിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 4 ട്രെയിനുകൾ റദ്ദാക്കുകയും 30ലധികം ഇടങ്ങളിൽ ട്രെയിൻ സർവീസ് നിർത്തിവെക്കേണ്ടിയും വന്നതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലെ ദേശീയപാതകളിലും ദില്ലി അതിർത്തിയായ ഗാസിപ്പൂരിലും കർഷകർ റോഡ് ഉപരോധിച്ചു. വലിയ രൂപത്തിലേക്ക് ജനപങ്കാളിത്തത്തോടു കൂടിയ ബന്ദാണ് നടക്കുന്നത്. കടകളെല്ലാം അടഞ്ഞ് കിടക്കുന്ന സുവിശേഷമുള്ളത്. വാഹനങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടില്ല. ഉത്തർപ്രദേശിൽ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി മുകുട് സിംഗിനെ പോലീസ് ഹൗസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിലെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ബന്ദിനെ തുടർന്ന് ഒഡീഷയിൽ സർക്കാർ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് 9:30 മുൻപ് ജോലിക്കെത്തണമെന്നും സർക്കാർ നിർദ്ദേശിക്കുകയുണ്ടായി. ആന്ധ്രയിലും ബീഹാറിലും കർഷക സംഘടനകൾ പ്രതിഷേധിച്ചു. വിവിധ തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അഭിഭാഷക സംഘടനകളും ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 ഭാരത് ബന്ദ് അവസാനിക്കും. സമരം ആരംഭിച്ച ശേഷമുള്ള കർഷക സംഘടനകളുടെ 2-ാമത്തെ ഭാരത് ബന്ദാണിത്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ഉയർത്തുകയാണ് കർഷക സംഘടനകളുടെ ലക്ഷ്യം. റോബിൻ മാത്യു മേറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. 2-ാം തരംഗം എന്ന ആശങ്ക കനക്കുന്നതിനിടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 60,000-ത്തിനടുത്തെത്തി. ഇന്ന് 59,118 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 257 പേർ കൂടി മരിച്ചു. ഹോളി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇതിനിടെ രാജ്യത്ത് വാക്സിൻ കയറ്റുമതി നിർത്തിവെച്ചിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെത്തി. ധാക്കയിൽ 10 മണിയോടെ എത്തിയ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വീകരിച്ചു. ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹത്തെ കണ്ട മോദി വിവിധ ക്ഷേത്രങ്ങളും സന്ദർശിക്കും. നാളെ പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്ത് വോട്ട് ബാങ്കിൽ നിർണായക ശക്തിയായ മത്വ വിഭാഗത്തിന്റെ ക്ഷേത്രത്തിൽ മോദി സന്ദർശനം നടത്തുന്നതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. മോദിയുടെ സന്ദർശനത്തിനെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധമുണ്ട്. സ്വേച്ഛാധിപതി മടങ്ങിപ്പോകണമെന്ന മുദ്രാവാക്യവുമായി നിരവധി പേർ തെരുവിലിറങ്ങി. സൈറസ് മിശ്രയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ട് ഷാപൂർജി ഗ്രൂപ്പിനെതിരായ നിയമ പോരാട്ടത്തിൽ ടാറ്റ ഗ്രൂപ്പിന് വിജയം. സൈറസിനെ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കാനുള്ള ദേശീയ കമ്പനി നിയമ അപ്ലേറ്റ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ടാറ്റ ഗ്രൂപ്പിലുള്ള ഇക്വിറ്റി ഷെയറുകൾക്ക് മാന്യമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട സൈറസ് മിശ്രയുടെ ഹർജിയും തള്ളി. സൈറസിനെ പുറത്താക്കാനുള്ള ടാറ്റ സൺസ് ബോർഡിന്റെ തീരുമാനം കുറച്ച് ഷെയറുകളുള്ളവരെ ഒതുക്കാനുള്ള നീക്കമാണെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. 2012 രത്തൻ ടാറ്റ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ടാറ്റ കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. എന്നാൽ 2016 സൈറസിനെ പുറത്താക്കുകയായിരുന്നു.
വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കേസിൽ കൊല്ലത്തെ മോഡേൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉടമകളുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടി. സ്ഥാപന ഉടമകളായ ജെയിംസ് ജോർജ്, ഭാര്യ സീമ ജോർജ് എന്നിവരുടെ 1.5 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വിവിധ സർവകലാശാലകളുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിറ്റ് കള്ളപ്പണം സമ്പാദിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ആലപ്പുഴ, തൃശൂർ, കൊല്ലം അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 2015 കൊല്ലം ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇഡിയും അന്വേഷണം നടത്തുന്നത്.